ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിമയുടെ ചപ്പാത്തി കാസയിലാണ്. ഇത് തിരുവനന്തപുരത്താണ് ഈ സ്ഥലം ഉള്ളത്. ഹിമ ആയി ഞാൻ പരിചയപ്പെടുന്നത് ഒരു സിമ്പോസിയത്തിൽ വെച്ചാണ്. പേഴ്സ് യുവർ പാഷൻ എന്നൊരു സിമ്പോസിയത്തിൽ വെച്ചിട്ട് ഹിമ വളരെ കാലം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ നാട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ പല ഫ്ലേവറിലുള്ള ചപ്പാത്തി കിട്ടും. അതുമാത്രമല്ല ചുട്ട ചിക്കൻ, അങ്ങനെ കുറച്ച് മറ്റു വിഭവങ്ങളും. എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണ് ഹിമയുടെ സ്പെഷ്യലുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2011 ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാസ്സാവുമായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോയത്. അപ്പോൾ അവിടെ MBA ചെയ്തു, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതിനോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം പാർട്ട് ടൈം ജോലി ഞാൻ ഈ ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, കസ്റ്റമർ സർവീസും ഈ കിച്ചനകത്തും ഒക്കെ ഉള്ള ജോലികളായിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ കല്യാണത്തിന് മുന്നേയും ഈ പഠിക്കുന്ന സമയത്തും ഒക്കെ ഫുഡിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. കുക്ക് ചെയ്യാനും കഴിക്കാനും സെർവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പാഷൻ തന്നെയായിരുന്നു ഫുഡ്, പുതിയ വെറൈറ്റീസ് ഒക്കെ പരീക്ഷിച്ച് നോക്കാനൊക്കെ. അപ്പോൾ തിരിച്ചു വരാൻ തീരുമാനമെടുക്കുന്ന ആ സമയം മുതൽ പ്ലാൻ ചെയ്യുന്നത് എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒരു PSC ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ജോലിക്കോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡായതുകൊണ്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹെൽത്തി ഫുഡിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് സിഗ്നേച്ചറായിട്ട് എന്ത് ഡിഷാണ് ഇതിനുവേണ്ടി കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയാണ് കളിമണ്ണിൽ ചുട്ട ചിക്കൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ കൊണ്ടുവന്നത്. പ്ലാറ്റ്ഫോമിലും കിട്ടുന്നുണ്ട്, നമ്മൾ അവൈലബിൾ ആണ്. എന്താണ് ഒരു സക്സസ് എന്നൊന്നും പറയാറായിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം എന്താണ് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഈ സംരംഭം കൊണ്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പോകുന്നത്? നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി, ഇപ്പം എന്താണ് കഴിക്കാൻ പോകുന്നത്? ബീട്രൂട്ട് ചപ്പാത്തി ഇപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്, പിന്നെ വെജ് കറി, നമ്മുടെ ചിക്കൻ കറി, പിന്നെ സ്പെഷ്യലായിട്ട് ക്ലേ ബേക്ക് ചിക്കൻ. അപ്പോൾ ക്ലേയോട് കൂടി കവർ ചെയ്താണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓയിൽ ഫ്രീ ആണ് ആ ചിക്കൻ എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് കളിമണ്ണിൻ്റെ കോട്ടിംഗ് ഉണ്ട്, പിന്നെ അലുമിനിയം ഫോയില്, പിന്നെ അതിനകത്ത് വാഴയിലയിലാണ് മസാല പൊടി നമ്മൾ ഇട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ ഹിമയുടെ എന്താ പറയുക ബീട്രൂട്ട് ചപ്പാത്തിയും ദ ചിക്കൻ ഓഫ് ദ ഹിമയും വരാൻ പോവുകയാണ്. അപ്പോൾ ഹിമ നമുക്ക് തരാൻ പോകുന്ന ആ കളിമണ്ണിൽ ചുട്ട ചിക്കൻ അതവിടെ പൊട്ടിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുറം ഭാഗത്തെ ലെയറാണ് ആ കളിമണ്ണ്. അതിനകത്ത് അലുമിനിയം ഫോയിൽ കൊണ്ട് പോയിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിമയുടെ കളിമണ്ണിൽ ചുട്ട ചിക്കനാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഹിമ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയാമോ? നമ്മുടെ സാധാരണ മസാലകൾ തന്നെയാണ് പരട്ടിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഓയിൽ ഫ്രീ ആണ്. കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റീമിലിരുന്നാണ് ഇത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ചൂടല്ലേ? നല്ല ചൂട്. ഹിമയുടെ എന്താ പറയുക കളിമണ്ണിൽ ചുട്ട സിഗ്നേച്ചർ ചിക്കൻ ഇതിങ്ങനെ എല്ലിന്ന് വിട്ട് പോരാ കേട്ടോ. കാന്താരി, ഒറിജിനൽ കാന്താരി, കൊടംകൊള്ളി മുളക്. ഓയിൽ ചേർന്നില്ല, അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മറിച്ച് ഒരു എന്താ പറയുക ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ്. ആ ഒരു മുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയും മറ്റേ ഉടംകുള്ളി മുളകിൻ്റെയും പിന്നെ എന്തൊക്കെ വേറെ കുറച്ച് ഫ്ലേവേഴ്സ്, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് ചിക്കൻ ലൈഫിൽ ആദ്യം കഴിക്കുന്നുണ്ടോ? താങ്ക്സ് ലോട്ട്. ഇന്നത്തെയാണ് വളരെ ഡിഫറെൻ്റ് ആണ് ഈ ഒരു ചിക്കൻ എന്നാൽ വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ചപ്പാത്തി, ചപ്പാത്തി ബീട്രൂട്ട് ചേർന്ന ചപ്പാത്തി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അത് ചപ്പാത്തിയുമായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിലായി കഴിക്കുകയാണ്. ഇന്ന് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടെ വില നിലവാര സൂചിക എങ്ങനെയാണ് ഇതിൻ്റെ? പ്ലെയിൻ
നമ്മളെടുത്തത് ക്വാർട്ടർ ആണ്, ക്വാർട്ടർ പോർഷൻ പിന്നെ 125. നിലവില് ഇത് രണ്ടും മാത്രമുള്ള ചിക്കനും ചപ്പാത്തിയും മാത്രം. എന്തായാലും ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചിക്കനെയാണ് കഴിച്ചത്. ലൈഫിൽ ഇത്രയും ടേസ്റ്റ് ഉള്ളതും ഇത്രയും നല്ല ഫ്ലേവർ, ഫ്ലേവർ നല്ല ഫ്ലേവർ മീൻസ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്യാത്തൊരു ഫ്ലേവർ. അത് എൻ്റെ രഹസ്യം ഹീമ പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഉടങ്കോലിയും മുളകിലും മറ്റേ എന്താ പറയുക കാന്താരിയും മുളകിലും അങ്ങ് നിർത്തി, അതൊന്നുമല്ല വേറെ എന്തൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ആയിട്ടൊരു ഫ്ലേവർ എന്തായാലും വരുന്നില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ഹിമയുടെ റെസ്റ്റോറൻറ്റ് വന്നു, വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുട്ട ചിക്കനൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇനി ഒരു വ്യത്യസ്തമായ മറ്റു രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.